ഹായ് ഫ്രണ്ട്സ്, ഷഹനാസ് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. എൻ്റെ പേര് ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷഹനാന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവരയില എന്നൊക്കെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞവരയില, പനിക്കൂർക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ശബ്ദമൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ജലദോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ രണ്ട് മക്കൾക്ക് ഭയങ്കര ചുമയാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ ഇത് തന്നെ ആയിരിക്കാം എന്ന് വിചാരിച്ച് ചുമയും കഫക്കെട്ടും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണെന്ന് ഞാൻ പറയാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ കേട്ടോ. കാരണം ഈ ഒരു ഞവരയില എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമുക്ക് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും ഇത് പിഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കഫമൊക്കെ നന്നായിട്ട് പുറത്തു പോകും. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഇങ്ങനൊരു ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുക്കാമെന്നും കൂടി വിചാരിച്ചു. കാരണം എന്തായാലും എൻ്റെ മക്കൾ ഉറങ്ങിയിട്ടില്ല. കാരണം വെച്ചാൽ ഫുള്ള് ചുമയും കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പം ചുമ വരാണ്. അപ്പോൾ നമ്മൾ ഈ ഇല എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഈ ഇല നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പുറന്നാട്ടിലേക്ക്, ഇപ്പം ഞാൻ വീട്ടിലൊക്കെ വരുമ്പോൾ ഇതാണ് കേട്ടോ മക്കൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ അവിടേക്ക് ആണെങ്കിൽ നമ്മൾ സിറപ്പാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ചുമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മുടെ ഉള്ളിലുള്ള കഫമൊക്കെ നന്നായിട്ട് പുറത്തു പോകും. അപ്പോൾ കുറച്ച് ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളത് ഇങ്ങനെ പറിച്ച് കുറച്ച് പറിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി പൊടിയൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടണം. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. നമുക്ക് സിറപ്പിനെക്കാളുമൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ കഫമൊക്കെ നന്നായിട്ട് പോകും. വലിയവർക്കാണെങ്കിലും അടിപൊളിയാണ്. ചെറിയ പനിയൊക്കെ ഉള്ളപ്പോൾ പോലും നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്, അത് ലാസ്റ്റ് കാണാം കേട്ടോ. ഇപ്പം നന്നായിട്ട് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പൊടിയും കാര്യങ്ങളൊക്കെ പോയി. ഇനി നമ്മൾ ഈ പപ്പടം കുത്തിയൊക്കെ ഉണ്ടല്ലോ, അതിലോ എന്തെങ്കിലും ഒന്നിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി നമ്മുടെ ഗ്യാസിൽ അങ്ങോട്ട് കത്തിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. ഇലയൊന്ന് വാടിക്കിട്ട് കഴിഞ്ഞാൽ പിഴിയുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ചാറ് കിട്ടും. അപ്പം ഭയങ്കര ഒരു കയ്പ്പും ഉണ്ടാവത്തില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരിതുണ്ടാവും. നന്നായിട്ട് ഇത് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പിഴിഞ്ഞ് എടുക്കണം കേട്ടോ. ഇത് പിഴിഞ്ഞിത് ഇതിൻ്റെ ചാറ് നമ്മൾ എടുക്കുന്നുണ്ട്. ചാറെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് തേനാണ് കേട്ടോ. ചെറുതേന് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കായിരുന്നു വലിയവർക്കായിരുന്നാലും നമ്മൾ തേനും കൂടി ചേർത്ത് കുടിക്കുന്നത് ചെറിയ പനി ഉണ്ടെങ്കിൽ പോലും അത് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ തേനും കൂടി ചേർത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനാണെങ്കിലും ടേസ്റ്റിയാണ്. അവരുടെ ഉള്ളിലേക്ക് ഇത് പോവുകയും ചെയ്യും. ഗുണവുമാണ് ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത്. അപ്പം നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് നമ്മളിനി കുടിക്കാനായിട്ട് കൊടുക്കണം. അവർ പെട്ടെന്ന് കുടിച്ചോളും, മടിയൊന്നും കാണിക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ഇനി മോൾക്കും മോൾക്കും ഒന്ന് കൊടുക്കാൻ പോവാണ്. കണ്ടില്ലേ, സാധാരണ സിറപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരു മടി കാണിക്കാറുണ്ട്. ഇതിലൊട്ടും മടിയൊന്നും കാണിക്കാറില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.